ഹായ് അഡ്മിസ്മെന്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിക്ന. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പെയിന്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ ഏരിയയും മെറ്റീരിയൽസും ക്ലീൻ ചെയ്ത് വെക്കാന്നാണ് നോക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. നമുക്ക് ഇന്നൊരു ടിപ്പ്, ഒരു ബോണസ് ടിപ്പ് നമുക്ക് നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. ഉറപ്പായിട്ടും പെയിന്റ് ബ്രഷ് യൂസ് ചെയ്ത് പെയിന്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. ഒക്കെ ഇത്രയും കാലം നമ്മളെ കയ്യിലുള്ള ഒരു സാധനം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാനും പക്ഷെ നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ളത്. അതും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്, ഈ വേറെ ആർക്കും അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദി ബെൽ ഐക്കൺ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കുഞ്ഞാറ്റൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഓരോ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ പെയിൻറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ആർട്ട് മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ പെയിൻറ്റിംഗ് ജസ്റ്റ് ചെറിയ സൈസിൽ പേപ്പറല്ലേ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഫയലിലാക്കി എടുത്തു വെച്ചു. ബാക്കി ടേബിളൊക്കെ ക്ലീൻ ചെയ്യാട്ടോ എടുത്തു വെക്കുകയാണ്. ബ്രഷ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്തിട്ട് തുടച്ചെടുത്ത് വെക്കുക. അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ ടേബിളിൽ നിന്ന് ഒഴിവാക്കി ടേബിളിനെ ക്ലീൻ ആക്കി വെക്കുക. പെയിൻ്റൊക്കെ എടുത്ത് വെക്കുക. പെയിൻ്റൊക്കെ പല കളർ ആവുന്ന ഇവിടെ നിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണീനെ നന്നായി കഴുകിയെടുക്കുക. ബാക്കിലേക്കാണ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് പെയിൻറ്റ് ഒന്നും പോകുന്നില്ല. അത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമായാലും പോവില്ല. അപ്പോൾ തുണി പിടിച്ചു കിടക്കും. പക്ഷെ ഒന്ന് ജസ്റ്റ് കഴുകി വൃത്തിയാക്കാന്നുള്ളൂ. അത് കഴുകിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഗ്ലാസ് പാലറ്റാണുള്ളത്. അപ്പോൾ ഗ്ലാസ് പാലറ്റിൻ്റെ ഗുണം എന്താണെന്നൊക്കെ ഉള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം ആ ഗ്ലാസ് പാലറ്റിൻ്റെ മുകളിൽ ഈ നനഞ്ഞ തുണി നനച്ച് തന്നെയാണ് കേട്ടോ ഇടുന്നത്. നനഞ്ഞ തുണി അതിൻ്റെ മുകളിൽ വെറുതെ ഇട്ടേക്കുക. ഏറ്റവും ആദ്യം ഇത് ചെയ്തിട്ട് ആ ഗ്ലാസ് പാലറ്റിനെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ പോകാം. ഇപ്പോൾ നമ്മൾ ആക്രിലിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ പെയിൻറ്റ് ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ആക്രിലിക് പെയിൻറ്റ് അവിടെയും ഇവിടെയും ഒക്കെ ആവും. ഇപ്പം സ്ലാബ് പോലത്തെ നമ്മൾ ടൈലൊക്കെ വെച്ച ടേബിളാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞാൽ പെയിൻറ്റ് പോകും. പക്ഷേ ഇതിപ്പം വുഡിൻ്റെ പാനലുള്ളതായതിനെ കൊണ്ട് അതിനകത്ത് പെയിൻ്റ് ആയി കഴിഞ്ഞാൽ പോകുന്നില്ല. ഞാൻ സ്ക്രാപ്പൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ പോകുന്നില്ല. അപ്പോൾ അത് നമ്മൾ ടെർപെൻറ്റൈൻ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ടെർപെൻറ്റൈൻ ജസ്റ്റ് ഒരു തുണിയിലാക്കിയിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലീൻ പെയിൻ്റ് ആയതൊക്കെ പോവും. അതേപോലെ നമ്മൾ ഗ്ലാസ് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ബ്രഷ് നമ്മൾ ടിപ്പിലിതാക്കില്ല. അപ്പം താഴെ ഗ്ലാസിൻ്റെ എൻഡിൽ ഇങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്യുമ്പം താഴോട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഇങ്ങനെ വട്ടം വട്ടം പോലെ വരും ടേബിളിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ ഇങ്ങനെ വട്ടം അവിടെ നമ്മൾ തുടച്ചാലും പോവില്ല. അപ്പോൾ അതും നമ്മൾ ടെർപെൻറ്റൈൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുടച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ പെയിൻറ്റിങ് ചെയ്യുമ്പം ഒരു പീസ് ബോർഡിൻ്റെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് വേണം ഗ്ലാസ് വെക്കാൻ, ഇല്ലെങ്കിൽ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെയോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇനി പാലറ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പാലറ്റിനെ എന്താ നനഞ്ഞ തുണി വെച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന തുണി കണ്ടോ എന്ന് എനിക്ക് കാണിച്ചിരുന്നു തോന്നി. അത് ഹാൻഡ് കർച്ചീഫാണ്. അപ്പോൾ നല്ല വൈറ്റ് ആയിട്ടുള്ള ഹാൻഡ് കർച്ചീഫിനാണ് ഞാൻ ഈ കൊളത്തിലാക്കി എടുത്തിരിക്കുന്നത്. ഞാൻ കർച്ചീഫ് വാങ്ങി യൂസ് ചെയ്തത്, അതായത് വലിയ സൈസിലുള്ള ഒരു കർച്ചീഫ് എപ്പോഴും കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ പാലറ്റിനാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പാലറ്റിൽ നമ്മൾ നനച്ച് വെച്ചില്ലായിരുന്നോ. അപ്പോൾ ആദ്യത്തത് നമ്മൾ കാണിച്ചു വെച്ചാൽ ഡ്രൈ ആയിട്ട് അത് പോരാത്തായിരുന്നു. ഇത് നനച്ച് വെച്ചതിനെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ആ തുണീനെ കൊണ്ട് ഉരച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ പോരും. ഇനി ചെറുതായിട്ട് കുറച്ച് പോവാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫോ അല്ലെങ്കിൽ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ജസ്റ്റ് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ക്ലീനാവും, അതിൻ്റെ മുകളിൽ സ്ക്രാച്ചോ അങ്ങനെയൊന്നും വരുമില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ജാറ്, അതായത് നമ്മൾ ഗ്ലാസ്സാണല്ലോ നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഗ്ലാസ് നമ്മൾ കുറേ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ വെള്ളത്തിൻ്റെ പെയിൻറ്റിൻ്റെ സ്റ്റെയിൻ ഇങ്ങനെ വന്ന് കിടക്കും ഫുള്ള്. അപ്പോൾ അതൊന്നെങ്കിലും ബ്രഷ് ഇട്ടിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ഇല്ലേ, ഇതിനായിട്ട് നിങ്ങൾ ഉടനെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, പാത്രം കഴുകുന്ന പോലെ നമുക്ക് ഗ്ലാസ്സും കഴുകിയാൽ മതി. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പെയിൻറ്റിൻ്റെ സ്റ്റെയിൻസൊക്കെ പോകും. ഇതിപ്പോൾ ബ്രഷ് കൊണ്ട് ചെയ്യുന്ന കൊണ്ട് ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ചിട്ട് ഈ തുണീനെ കൊണ്ടൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ആ പെയിൻ്റൊക്കെ പോകും. ജസ്റ്റ് ആ റിങ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതും കൂടി ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്ത്
ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഗ്ലാസ് പോലെ ഇനി ബ്രഷ് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിന് ഒരുപാട് റാഷ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. അതായത് അതിനെ അതിൻ്റെ മുകളിൽ അവിടെയും ഇവിടെയൊക്കെ പെയിൻ്റ് ആക്കി അതിൻ്റെ മുകളിൽ മൊത്തം പെയിൻ്റ് ആക്കി ഭയങ്കര കെയർലെസ് ആയിട്ട് ഒരിക്കലും ഭയങ്കര മെസ്സി ആയിട്ടൊന്നും ഒരിക്കലും ബ്രഷിനെ യൂസ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് സാമ്പിൾസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാമ്പിൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടു വന്നാണ്. ഇങ്ങനെ പുറമെ പെയിൻ്റ് ബ്രഷിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ആവുന്നത് കൊണ്ട് കഴിഞ്ഞാൽ അതപ്പം തുടച്ച് കളയുക. അതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ടിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ ബ്രഷിനെ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒന്ന് ബ്രഷ് ഡ്രൈ ഔട്ട് ആവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ബ്രഷിനെ കഴുകിയിട്ട് നിങ്ങൾ പെയിൻറ്റ് പുതിയതായിട്ട് വെച്ചാൽ മിക്സ് ചെയ്ത് വെച്ച് പെയിൻറ്റിനെ എടുക്കുക. വാലറ്റിൽ പെയിൻറ്റ് ഉണ്ടാവുമല്ലോ. അല്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെയിൻറ്റിങ് മൊത്തം ചെയ്യുന്ന ഒരു പെയിൻറ്റ് ബ്രഷിനെ കഴുകാണ്ട് ഭയങ്കര ഡ്രൈ ഔട്ട് ആക്കി ഒരിക്കലും ചെയ്യരുത്. ബ്രഷ് വേഗം ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറേ പേരുടെ ബ്രഷ് ചീത്തയായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിനെ നല്ലപോലെ കഴുകുക. അതേപോലെ പെയിൻറ്റ് അവിടെയും ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ തുടച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഡാമേജ് ആയ കുറച്ച് ബ്രഷുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാമെന്നാണ് ഇനിയുള്ള ബാക്കി ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പം ബ്രഷിൻ്റെ മുകളിൽ ഇതുപോലെ പെയിൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ടർപ്പൻ്റൈൻ കുറച്ചെടുത്തിട്ട് ബ്രഷിൻ്റെ ചുറ്റും പുറഭാഗം മൊത്തം നല്ലപോലെ തുണി എടുത്തിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പുറമെ ആയ പെയിൻറ്റുകളൊക്കെ പോകും. കുറച്ച് നേരം റബ്ബ് ചെയ്യേണ്ടി വരും. ഒരു എത്ര നിങ്ങൾ എത്രയാണ് ഡാമേജ് ആക്കി അത്രയും നേരം തുറക്കേണ്ടി വരും. കുറച്ചല്ലേ പെയിൻ്റ് അവിടെ ഇവിടെ ഉള്ളൂ എന്ന് വെച്ചാൽ കുറച്ച് നേരം വരച്ചാൽ മതി. ഇതുപോലെ ഫുള്ളുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ കുറച്ച് നേരം മുരക്കേണ്ടി വരും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബ്രഷിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ, ഹെയറൊക്കെ ഭയങ്കര സ്റ്റിഫായി പോയിട്ടുണ്ട്. പെയിൻറ്റ് കട്ടയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഇത് വേഗം കഴിയും കേട്ടോ. ടർപ്പൻ്റൈൻ ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് ബ്രഷ് നോർമൽ പഴയതുപോലെ തന്നെയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പെയിൻറ്റ് ഒരു അങ്ങനെ ഇതായി വരുന്നത്. ഇപ്പം ഒരുമാതിരി ബ്ലാക്ക് കളറല്ലേ ബ്രഷിൻ്റെ ഹെയറല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടർപ്പൻ്റൈനിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യം ഇങ്ങനെ ഓറഞ്ച് കളറിലായിട്ട് വരും. അപ്പം ഇത് നമ്മൾ ടർപ്പൻ്റൈൻ യൂസ് ചെയ്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലപോലെ വൃത്തിയാക്കണം. ടർപ്പൻ്റൈൻ കാരണം പെയിൻറ്റുമായിട്ട് അക്രിലിക് പെയിൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഡ്രൈ ആയി കഴിഞ്ഞ പെയിൻറ്റിനെ നമ്മൾ ടർപ്പൻ്റൈൻ ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പം ടർപ്പൻ്റൈൻ്റെ കണ്ടൻറ്റ് ബാക്കി ബ്രഷിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം അതിനകത്ത് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടർപ്പൻ്റൈൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ബ്രഷിനെ കഴുകണം. അപ്പോൾ എൻ്റെ ബ്രഷും സോഫ ഇങ്ങനെയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ടർപ്പൻ്റൈൻ ഉപയോഗിച്ച് അങ്ങനെ ബ്രഷിൻ്റെ മുകളിൽ കളിക്കാറില്ല. പക്ഷേ വാർണിഷൊക്കെ ഉപയോഗിക്കും ടർപ്പൻ്റൈൻ ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടർപ്പൻ്റൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് വേണം നമ്മൾ പിന്നെ പെയിൻറ്റ് ചെയ്യുന്നത്. എത്ര വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകാൻ പറ്റുമോ അത്രയും വെള്ളത്തിൽ കഴുകിയിട്ട് മാക്സിമം ടർപ്പൻ്റൈൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബ്രഷ് ഒരുപാടൊന്നും ഡാമേജ് ആയിട്ടില്ല. നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തു അന്ന് തന്നെ കഴുകിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകാം. അതായത് ജസ്റ്റ് പെയിൻ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതേപോലെ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച്, വല്ല ബേബി സോപ്പായാലും കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിച്ച് ജസ്റ്റ് ബ്രഷിൻ്റെ ഇതാക്കുക. അതിനെ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ നന്നായിപ്പോലെ കഴുകുക. ബ്രഷ് കഴുകുമ്പോൾ നല്ലപോലെ വെള്ളം യൂസ് ചെയ്ത് കഴുകുക. വെള്ളത്തിലൊന്നും പിശുക്കത്തരം കാണിക്കരുത്. നല്ലപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ബ്രഷിനെ കഴുകുക. അപ്പം നമ്മളിനി നോക്കാൻ പോകുന്ന നമ്മുടെ സൂപ്പർ കൂൾ ടിപ്പാണ്. എനിക്കിത് പറഞ്ഞു തന്നത് നമ്മുടെ ഫാമിലി ഒരു മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത്രയും കോൺഫിഡൻസോടെയാണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറയല്ലോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടു. കാരണം വീട്ടിലിരിക്കുന്ന ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് ബ്രഷിന് ഇത്ര വൃത്തിയായിട്ടല്ലെങ്കിൽ നമ്മൾ ആദ്യം എങ്ങനെ വാങ്ങിയോ അതുപോലെ തന്നെ കിട്ടുമെന്ന് ഞാൻ ജന്മം വിചാരിച്ചിട്ടില്ല. കാരണം ഭയങ്കര റിസൾട്ട്. കാരണം ഞാനൊക്കെ തന്നെ എല്ലാ കുറേ കാര്യങ്ങൾ ട്രൈ ഇതൊക്കെ ഉണ്ട്. ബ്രഷ് പഴയ ബ്രഷൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പിൻ്റെ ലിക്വിഡിൽ ഇട്ടൊക്കെ, സോപ്പ് അൺഡൈലൂട്ടഡായിട്ട് ഇട്ടൊക്കെ, അതൊക്കെ ട്രൈ ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വർക്കേ ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡൈലൂട്ടഡ് ആയ ഡെറ്റോൾ, അതായത് വെള്ളം മിക്സ് ചെയ്യാത്ത ഡെറ്റോളിൻ്റെ അകത്ത് ബ്രഷിനെ നല്ലപോലെ ഡിപ്പ് ചെയ്ത് കഴുകിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളത്തിൽ ബ്രഷിനെ ക്ലീൻ ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽ ബ്രഷാണ് ഞാൻ എടുക്കുന്നത്. ഇത് കട്ടയായിട്ട് ബെൻഡ് ഒന്നും ആവില്ല, ഭയങ്കര സ്റ്റിഫായി പോയ ബ്രഷാണ്. നമ്മൾ ഡെറ്റോളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും മിക്കവാറും ഉണ്ടാകുന്ന ഒരു സാധനമായിരിക്കും ഡെറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡെറ്റോൾ ഒരുപാടൊന്നും നമുക്ക് വേണമെന്നൊന്നുമില്ല. ഡെറ്റോൾ കുറച്ച് കുറച്ച് മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഡെറ്റോൾ കുറച്ച് ഞാനൊരു ചെറിയത് നമ്മൾ ഐസ്ക്രീം കപ്പിൻ്റെ മൂടിയാട്ടോ അതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക.
ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ കാണാം എത്രയാണ് ഒഴിക്കുന്നതെന്നുള്ളത്. കുറച്ച് മതി, ഞാനിങ്ങനെ കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് പറഞ്ഞെന്നാളെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം ഇതിനെ ജസ്റ്റ് കുറച്ചതിനകത്ത് എന്നിട്ട് ബ്രഷിനെ എന്നും ഇങ്ങനെ ഇതുപോലെ കുറച്ച് അതിനകത്തിട്ടിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യില്ല, അതുപോലെ അതിനകത്തിട്ടിട്ട് ഡെറ്റോളിലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡെറ്റോളിൻ്റെ കളർ ഉണ്ടല്ലേ, ചെറിയൊരു ബ്രൗൺ ടിഞ്ചുള്ള ഷെയ്ഡാണ് അത്. നമ്മൾ പെയിൻറ്റ് ആയി മിക്സായിട്ട് വരുമ്പം ഈ പെയിൻറ്റ് ബ്രഷിലെ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങും. അന്നേരം ഇത് ഡെറ്റോളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഡെറ്റോളിൻ്റെ കളറ് മാറും. അപ്പോൾ കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലിട്ട് മിക്സ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് കളറ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ട് കുറച്ചും കൂടി എടുക്കുക. അപ്പം ഡെറ്റോളിലിട്ടിട്ട് കഴുകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കിയാൽ കേട്ടോ ഞാൻ എന്താണ് റിസൾട്ട് ഉണ്ടാകുന്ന വെച്ചാൽ. തുടച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രഷ് തൊട്ട് നോക്കുമ്പം ഒരു പറ്റലുണ്ടാകും, ഒരുമാതിരി സ്റ്റിക്കി ആയിട്ടാണ് വരിക. കാരണം പെയിൻറ്റ് ഇങ്ങനെ മെൽറ്റായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്യുക ഡെറ്റോളിൽ. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ബ്രഷിന് വേണ്ടിയിട്ട് 3 times കുറച്ച് കുറച്ചായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈമിൽ നമ്മൾ ഡെറ്റോൾ എപ്പം മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഷെയ്ഡ് മാറുന്നതാണ് കേട്ടോ ഡെറ്റോളിൻ്റെ. അപ്പോഴാണ് നമ്മൾ വീണ്ടും എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ബ്രഷ് നമ്മൾ ഡാമേജ് ആയ ബ്രഷ് ക്ലീനായി വരുന്നത് കാണുന്നത് തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇത് കണ്ടോ വീണ്ടും ഡെറ്റോളിൻ്റെ കളറ് മാറി. ഞാനാകെ 3 ചേഞ്ച് ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യത്തെ 2 കളറ് മാറി. ഇത് ഒരുപാട് ഡാമേജ് ആയ ബ്രഷായതിനെ കൊണ്ടാട്ടോ ഇത്രയും സമയം എടുത്ത്. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ പെയിൻറ്റ് ഡെറ്റോളിലിട്ട് കഴുകുക, പെയിൻറ്റ് ബ്രഷ് ഡെറ്റോളിലിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം ഒന്നും എടുക്കില്ല. ഇത് ഓൾമോസ്റ്റ് 30 എടുത്തിട്ടാണ് ഞാൻ ബ്രഷിനെ നോർമലാക്കി എടുത്തത്. അല്ലാണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷ് യൂസ് ചെയ്തതിന് ശേഷം അന്ന് തന്നെ ഡെറ്റോളിൽ കുറച്ച് ഇത്ര നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എടുത്തില്ല, ഒരൊറ്റ തവണ എടുത്ത് അതിനകത്ത് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അന്നേരം തന്നെ അത് നല്ലപോലെ ക്ലീൻ ആയിക്കോളും. അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഡാമേജായിട്ട് അങ്ങേപ്പുറം എത്തിയ ബ്രഷിനാണ് ഞാൻ ഈ 3 എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്തത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഡെയിലി ആയിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 5 മോർ ദാൻ എനഫ് ടു ക്ലീൻ ദ ബ്രഷ്. 2 തന്നെ കഴുകിയപ്പം കണ്ടപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡായി വന്നിട്ടുണ്ട് ബ്രഷിനെ. കണ്ടോ ഇപ്പുറത്തുള്ളത് ക്ലീൻ ചെയ്യാത്ത ബ്രഷും ലെഫ്റ്റ് സൈഡിലുള്ളത് ക്ലീൻ ചെയ്ത ബ്രഷുമാണ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഡെറ്റോളിൻ്റെ കളറ് കണ്ടോ, ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ കൂടി വൈറ്റ് ഒരുമാതിരി ഒരു ചെളി പിടിച്ച ഷെയ്ഡ് പെയിൻറ്റ് ഇറങ്ങിയിട്ട് അതിൻ്റെ ഷെയ്ഡ് മാറിയത് കണ്ടോ. അപ്പോൾ ഈ ഒരു പൊസിഷൻ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഡെറ്റോളിനെ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ 3rd കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ 3rd ഇതിപ്പോൾ കഴുകുന്നത്. 3rd കഴിയുമ്പോൾ നിങ്ങൾ ഡെറ്റോളിൻ്റെ കളറൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടോ ഇപ്പം നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആദ്യത്തെ 2 തന്നെ ബ്രഷിലുള്ള പെയിൻറ്റ് ഒക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ബ്രഷ് ഓൾമോസ്റ്റ് ഓറഞ്ച് കളറായി തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 3rd വീണ്ടും ഇത് കഴുകുമ്പം ഈ ഡെറ്റോളിൻ്റെ കളർ അധികം ചേഞ്ച് ആവില്ല. അത് ആദ്യത്തെ എങ്ങനെയാണ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെയുള്ളത്. കാരണം പെയിൻറ്റ് ബ്രഷിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ ബ്രഷിൽ പെയിൻറ്റ് ഉണ്ടെങ്കിലാണ് ഡെറ്റോളിൻ്റെ കളർ മാറുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 2 ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതിൻ്റെ വേണ്ടി ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ചേഞ്ച് ആയ ബ്രഷും ചേഞ്ച് ആവാത്ത ബ്രഷും തമ്മിൽ നല്ല ഡിഫറൻസ് കാണുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമുക്ക് ഇത്രയും നല്ലൊരു ടിപ്പ് പറഞ്ഞതെന്ന് ഫ്രണ്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ മറ്റ് മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇതുപോലെ വീഡിയോ ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ta-ta, bye-bye.